ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രിപ്ലി മെഡിസിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു 10 questions നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നത് നോട്ട്ബുക്ക് ഓഫ് എ പ്രൊഫസർ .blogspot.com എന്ന് പറയുന്നത് എൻ്റെ ബ്ലോഗാണ്. ഇതിൽ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിന് വേണ്ടിയിട്ടുള്ള സിവിൽ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലുള്ളത്. ബാക്കി അപ്ലോഡ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതാണ്. സോ കൈൻഡ്ലി വിസിറ്റ് ദ ബ്ലോഗ് ഓൾസോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാർഡസ്റ്റ് റോക്ക് ഈസ് മാർബിൾ, ഡയമണ്ട്, ടാൽക്ക്, ക്വാർട്സ്. ഇതിൽ ഡയമണ്ട് ആണ് ആൻസർ. ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഹാർഡസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡയമണ്ട് ആണെന്നറിയാം. റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗട്ട് തോന്നാം, ബട്ട് ദറ്റ് ഈസ് ഡയമണ്ട്. ദ ടെൻഡൻസി ഓഫ് എ സ്റ്റോൺ ടു സ്പ്ലിറ്റ് എലോങ് സ്പ്ലിറ്റ് ആവാനുള്ള ടെൻഡൻസി ഓഫ് എ സ്റ്റോൺ, അതിനെന്താണ് പറയുന്നത്? ടെക്സ്ചർ, ഫ്രാക്ചർ, ക്ലീവേജ്, സ്ട്രക്ചർ. ഏതാണ്? ക്ലീവേജ് ആണ്. ദ ടെൻഡൻസി ഓഫ് എ സ്റ്റോൺ ടു സ്പ്ലിറ്റ് എലോങ് ക്ലീവേജ്. ദ ക്രാക്സ് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം ബാർക്ക് ടുവേർഡ്സ് ദ സാപ്പ് വുഡ് ഇൻ ദ ക്രോസ് സെക്ഷൻ ഓഫ് എ ട്രീ. ബാർക്കിൽ നിന്ന്, ഔട്ട്സൈഡിൽ നിന്ന് തുടങ്ങി, അത് ബാർക്ക് പോർഷനിൽ നിന്ന് തുടങ്ങിയിട്ട് ഉള്ളിലേക്ക് സാപ്പ് വുഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്രാക്സ്, അതിനെന്താണ് പറയുന്നത്? ദ ആർ കോൾഡ് സ്റ്റാർ ഷേക്സ്. എ വെൽ സീസൺഡ് ടിമ്പർ മേ കണ്ടെയ്ൻ മോയിസ്ചർ അപ് ടു. നല്ലോണം സീസൺ ചെയ്ത ഒരു ടിമ്പർ മരത്തിന്, മരം എന്ന് ഉദ്ദേശിക്കുന്ന തടിക്കഷ്ണമാണ് ടിമ്പർ. ആ ടിമ്പറിൽ മോയിസ്ചർ എത്ര മാത്രം പാടുള്ളൂ. നല്ലോണം സീസൺഡ് ആയിട്ടുള്ള ടിമ്പർ ആണെങ്കിൽ 10-12% മാത്രമേ മോയിസ്ചർ പാടുള്ളൂ. സൗണ്ട്നെസ് ഓഫ് എ സിമെൻറ്റ് ഈസ് ടെസ്റ്റഡ് ബൈ. സൗണ്ട്നെസ് ഓഫ് എ സിമെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നത് ലേ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് വെച്ചിട്ടാണ്. ദ സ്റ്റോൺസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റീറ്റെയിനിങ് വോൾസ് മസ്റ്റ് ബി. റീറ്റെയിനിങ് വോൾസിന് വേണ്ടിയിട്ടുള്ള, കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റോൺസ് എങ്ങനെയായിരിക്കണം? ദ സ്റ്റോൺസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റീറ്റെയിനിങ് വോൾസ്, അത് സോഫ്റ്റ് ആയിരിക്കണോ, ഹാർഡ് ആയിരിക്കണോ, ലൈറ്റ് ആയിരിക്കണോ, ഹെവി ആയിരിക്കണോ? ദാറ്റ് ഷുഡ് ബി ഹെവി. ദ റോക്സ് വിച്ച് ആർ ഫോംഡ് ഡ്യൂ ടു പോറിങ് ഓഫ് മാഗ്മ അറ്റ് ദ എർത്ത് സർഫസ്. എർത്തിൻ്റെ സർഫസിൽ മാഗ്മ വീഴുന്നത് മൂലം, അല്ലെങ്കിൽ മാഗ്മയുടെ പോറിങ് മൂലം ഉണ്ടാവുന്നത്, മാഗ്മ ഒഴുകുന്ന മൂലം ഉണ്ടാവുന്ന റോക്സ് ഏതാണ്? പ്ലൂട്ടോണിക്, ഹൈപ്പാബൈസൽ, വോൾക്കാനിക്, ഇഗ്നീഷ്യസ്. വോൾക്കാനിക് റോക്സ്. നെക്സ്റ്റ് ഈസ് പ്ലൈവുഡ് ഈസ് മെയ്ഡ് ഫ്രം. പ്ലൈവുഡ് ഉണ്ടാക്കുന്നത് കോമൺ ടിമ്പർ, ബാംബു ഫൈബർ, തീക്ക് വുഡ് ഓൺലി, ആസ്ബസ്റ്റോസ് ഷീറ്റ്സ്. ഏതാണ്? പ്ലൈവുഡ് ഈസ് മെയ്ഡ് ഫ്രം തേക്ക് വുഡ് ഓൺലി. തേക്ക് മരത്തിൽ നിന്ന് മാത്രമാണ്, തേക്ക് തടിയിൽ നിന്ന് മാത്രമാണ് പ്ലൈവുഡ് ഉണ്ടാക്കുകയുള്ളൂ. ക്ലേ ആൻഡ് സിമെന്റ് ഇൻ എ ഗുഡ് ബ്രിക്ക് എർത്ത് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ക്ലേ ആൻഡ് സിലിക് കണ്ടന്റ്. ഒരു നല്ലൊരു ബ്രിക്ക് ഉണ്ടാക്കാനുള്ള മണ്ണിനകത്ത്, ഗുഡ് ബ്രിക്ക് എർത്തിനകത്ത് ഉണ്ടാവുന്ന ക്ലേ ആൻഡ് സിലിക് കണ്ടന്റ് എന്ന് പറയുന്നത് 50% ആണ്. എ പാർട്ട്ലി മിക്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് റിസൾട്ട് ഇൻ. നല്ലവണ്ണം മിക്സ് ചെയ്യാത്ത ഒരു സിമെൻറ് കോൺക്രീറ്റിൽ എന്ത് സംഭവിക്കും? സെഗ്രഗേഷൻ, ബ്ലീഡിങ്, ഹണി കോമ്പിങ്, നൺ ഓഫ് ദീസ്. ദറ്റ് ഈസ് കോൾഡ് ഹണി കോമ്പിങ്. ചില ചില പോർഷൻസിൽ അത് ഹാർഡായിട്ടും ചില സ്ഥലങ്ങളിൽ സോഫ്റ്റായിട്ടും, അതായത് ആ ഒരു സ്ട്രോങ് ആയിട്ട് വരില്ല. ഹണി കോമ്പിങ്, എ ബാഡ്ലി മിക്സ്ഡ് സിമെൻറ് കോൺക്രീറ്റ് റിസൾട്ട് ഇൻ ദ നോൺ ഹോമോജിനിറ്റി ഓർ ഹണി കോമ്പിങ് എന്ന് പറയുക. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ലെസൺ. ഇതൊരു ഷോർട്ട് ലെസൺ ആയിപ്പോയി, അടുത്തത് ലെങ്തി ആയിട്ട് ചെയ്യുന്നതാണ്. താങ്ക് യു. അത് നിങ്ങൾ ബ്ലോഗ് വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്കിവിടെ പലതിന് നോട്ട്സും കാണാവുന്നതാണ്. നോട്ട്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. താങ്ക് യു.